ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ കുതിപ്പ് പഞ്ചാബിൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള ചില പ്രവചനങ്ങൾ വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ടുഡേയുടെ പ്രവചനമാണ് അവർ പഞ്ചാബിലെ നൂറ്റി സീറ്റുകളുടെ ഫല സൂചനകൾ അവരുടെ പ്രവചനമായി മുന്നോട്ട് വെക്കുന്നത് എഴുപത്തിയാറ് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുമെന്നാണ് അവർ പ്രവചിക്കുന്നത് കോൺഗ്രസ് തകർന്നടിയും പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ വരെ മാത്രമേ കോൺഗ്രസ്സിന് പഞ്ചാബിൽ നേടാൻ സാധിക്കൂ അതായത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ഈ പ്രവചനമാണ് സത്യമെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിനിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം വീണ്ടും ചുരുങ്ങും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അവർക്ക് നഷ്ടമാകുന്നു എന്ന രീതിയിലേക്കാണ് ഇത് സത്യമാണെങ്കിൽ മാർച്ച് പത്തിന് സംഭവിക്കാൻ പോവുകയാണ് ചെന്നൈയും സിദ്ധുവുമായ പ്രശ്നങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട ആഭ്യന്തര കലഹം ഇതൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിന് അഫക്റ്റ് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് ഇന്ത്യ ടുഡേ നൽകുന്ന വിവരങ്ങൾ പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെ മാത്രമേ കോൺഗ്രസ് നേടൂ നേടാൻ സാധിക്കൂ എന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം ഒന്നു മുതൽ നാല് വരെ സീറ്റുകൾ അമരീന്ദർ സിംഗിനെ ഒപ്പം നിർത്തി ബി ജെ പി അവിടെ വലിയ ഒരു പോരാട്ടം കാഴ്ചവെച്ചിരിക്കുന്നു എന്നാൽ ഒന്നു മുതൽ നാലു വരെ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് അമരീന്ദർ സിംഗിനും അവരുടെ സഖ്യത്തിന് അവിടെ പഞ്ചാബിൽ സ്വന്തമാക്കാൻ സാധിക്കൂ എന്ന് പറയുന്നു ഏഴ് മുതൽ പതിനൊന്ന് വരെ പ്രകാശ് സിംഗ് ബാദൽ തൊണ്ണൂറ് വയസ്സായി അദ്ദേഹത്തിന് എങ്കിൽ പോലും അദ്ദേഹം വലിയ രീതിയിൽ പോരാട്ടം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ശിരോമണി അകാലിദളിന് ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ മാത്രമേ പഞ്ചാബിൽ ലഭിക്കുകയുള്ളൂ ഒരുപാട് കാലം മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്ന ശിരോമണി അകാലദിന്റെ നിലവിലെ സാഹചര്യമാണ് ഈ പറയുന്നത് ഇന്ത്യ ടുഡേയുടെ പ്രവചനമാണിത് അതിലെടുത്തു പറയേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയൊരു കുതിപ്പ് എഴുപത്തിയാറ് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സ്വന്തമാക്കും എന്നാണ് ഇന്ത്യ ടുഡേ മുന്നോട്ട് വയ്ക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ പഞ്ചാബിൽ യാത്ര ചെയ്ത് കൃത്യമായ ഓരോ സ്പന്ദനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിഷ്ണു ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ ആ ഒരു സാന്നിധ്യം നേരത്തെ ജിഷ്ണുവും തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ഉൾപ്പെടെയുള്ള കൃത്യമായ നിരീക്ഷണത്തിലേക്കാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം മുന്നോട്ട് വെക്കുന്നത് ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷത്തിലേക്ക് അടക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമെന്നും അവർ പറയുന്നു തൊണ്ണൂറ് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ജിഷ്ണു പഞ്ചാബിൽ ആം ആദ്മി വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഇന്ത്യ ടുഡേയുടെ അടക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ആം ആദ്മി ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പഞ്ചാബിലുടനീളം കാണാൻ സാധിച്ചത് കാരണം കോൺഗ്രസിന്റെ ദുർബലമായ സംഘടനാ ഫലവും അതോടൊപ്പം തന്നെ ഭരണത്തിൽ വന്നിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് കോൺഗ്രസ് വിട്ടു പോവുകയും അതോടൊപ്പം മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം തന്നെ ജനങ്ങളെ കോൺഗ്രസിൽ നിന്ന് പഞ്ചാബിൽ അകറ്റി നിർത്തിയിട്ടുണ്ട് വളരെ കാലം ദീർഘകാലം പഞ്ചാബ് ഭരിച്ച കോൺഗ്രസിൽ കോൺഗ്രസിൽ ക്ഷമിക്കണം കോൺഗ്രസ് പാർട്ടിയെ പഞ്ചാബിൽ ജനങ്ങൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു നമുക്ക് പഞ്ചാബിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തീർച്ചയായും അല്ല ഇത് ജിഷ്ണു ഈ ഈ ഫലമാണ് യഥാർത്ഥത്തിൽ ആലോചിക്കണം അമരീന്ദർ സിംഗിൻ്റെ പടി ഇറക്കത്തിലേക്ക് നയിച്ചത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലാണ് ഹൈക്കമാൻഡാണ് സിദ്ധുവിനെ അവരോധിച്ചത് ഹൈക്കമാൻഡാണ് ചന്നിയെ അവിടെ കൃത്യമായി തന്നെ ഇറക്കി ചില നീക്കങ്ങൾ അതായത് ഹൈക്കമാൻഡ് വളരെ നേരിട്ട് നേരിട്ടിടപെട്ടൊരു സംസ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഫല സൂചനകളെങ്കിൽ മാർച്ച് പത്തിന് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഉത്തരം പറയേണ്ടത് സിദ്ധുവായിരിക്കില്ല സംസ്ഥാന നേതൃത്വമായിരിക്കില്ല പകരം ഹൈക്കമാൻഡിലെ നേതാക്കൾ തന്നെയായിരിക്കും എന്നൊരു സൂചന കൂടി മുന്നോട്ട് വരുന്നുണ്ട്